ആ അൻവർ സാഹിബ്, ഇത് എന്തിന്റെ പുറപ്പാടാന്ന് പ്രസിഡന്റേ? ഇങ്ങക്ക് വല്ല ഐഡിയ ഉണ്ടാ? അതാ ഞാനും നോക്കുന്നേ. രാജിവെച്ച് പോകാനാ അതിയാന്റെ പരിപാടി എന്നാ എന്റെ ഒരിത്. എനിക്കും അങ്ങനെ തന്നെയാ സഖാഫി തോന്നുന്നേ. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ പിണറായി എടുത്തിട്ട് ഇങ്ങനെ അലക്കൂ. ഒരു മുഖ്യമന്ത്രിയെ താറടിക്കുന്നതിനും വെല്ലുവിളിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ സഖാഫെ? ഇതെന്തോന്നാ മിത്രമേ ഈ പറയണേ? ആവശ്യം വേണ്ട തെളിവുകളെല്ലാം അങ്ങോട്ട് ശേഖരിച്ചു കൊടുത്തിട്ടും നിങ്ങളുടെ മുഖ്യമന്ത്രി അതങ്ങട്ട് മുഖവിലേക്ക് എടുക്കാതെ വരികച്ചാ പിന്നെന്താന്നേ ചെയ്യാ? ആരാച്ചാലും പൊട്ടിത്തെറിക്കില്ലേ? അൻവറിന്റെ ഈ പൊട്ടിത്തെറിക്ക് കാരണം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാത്തതൊന്നും അല്ല മിസ്റ്റർ. മുഖ്യമന്ത്രി അദ്ദേഹത്തെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചതാണ് അൻവറിന്റെ പ്രശ്നം. അൻവർ സാഹിബിന്റെ പ്രശ്നം ആവുമൊന്നും അല്ലപ്പ. പിണറായിന്റെ ഫസ്റ്റ് വരവിലി ആ കെ ടി ജലീൽ സാഹിബിനെ മന്ത്രിയാക്കിയ പോലെ സെക്കൻഡ് വരവില് അവരിവരെ മന്ത്രിയാക്കുന്ന മൂപ്പര് വിചാരിച്ചേ. പക്ഷേങ്കിലും പിണറായി അത് ചെയ്യാണ്ട് ആ അബ്ദുൾ റഹ്മാൻ സാഹിബിനെ പുടിച്ചാക്കിയതോടെ അൻവർ സാഹിബ് എൽ ഡി എഫ് ഒന്ന് യൂട്ടേൺ അടിച്ചില്ലേന്ന്. നമുക്കും അങ്ങനെ തന്നെയാ മിത്രമേ തോന്നണേ. അതിൻ്റെ കൂടെ ആ തടയണ കേസിലൊന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം കിട്ടാത്തതും ആ വിദ്വാൻ എങ്ങനെ ചോദിപ്പിച്ചിട്ടുണ്ടാവും? തലപ്പത്തുള്ളവർക്ക് എന്തു കൊള്ളയുമാവാം, നമുക്കെന്താ പറ്റില്ലേ എന്നൊരു നിലയിലേക്ക് ആ വിദ്വാൻ എത്തിയതും അങ്ങനെ തന്നെയാവും. എന്നും പറഞ്ഞിങ്ങനെ ചാവേറായാൽ എങ്ങനെയാ ശരിയാവുക? ആര് ചാവേറായി എന്നാ നിങ്ങൾ ഈ പറയണേ? രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു കൂവി ആ വീരപരിവേഷത്തിൽ നിലമ്പൂരിൽ നിന്ന് വീണ്ടും മത്സരിക്കാനാവും ആ വിദ്വാന്റെ ആലോചന. അങ്ങനെ ഒരു കടുംപട്ടിന് അൻവർ സഖാവ് നിക്കോ സഖാവേ? പിന്നെ നിൽക്കാണ്ട്. അങ്ങനെ ഒരു ഡിസിഷനിൽ അവരുടെ മൈൻഡ് വർക്കൗട്ട് ആയത് കൊണ്ടല്ലപ്പാ പിണറായിന്റെ ഓഫീസിനെ വിട്ട് അവരിപ്പം പിണറായിനെ തന്നെ എടുത്തുകൊടുത്തുവിട്ട്. ആ എടുത്തുകൊടുക്കലൊന്നും ഒരു കാര്യമില്ല മനുഷ്യ. ഈ പിണറായിയെ പോലൊരു വർഗവഞ്ചകൻ ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്ന് പാർട്ടി അടിമകൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും മനസ്സിലായ കാര്യമില്ലയോ? അൻവർ അതിപ്പോ തെളിച്ചു പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അരമന രഹസ്യം, അങ്ങാടിയിൽ പരസ്യം. Thank you.